മോനെ, കാലത്തിന് മാറ്റാനാവാത്ത ഒരു ദുഃഖവുമില്ല. അച്ഛനും അമ്മയും നിന്റെ വരവും കാത്തിരിക്കുന്നുണ്ടാവും. അമ്മേ, എന്റെ ദുഃഖം? നിന്റെ ദുഃഖം മനസ്സിലാകാതല്ല മോനെ അമ്മ പറയുന്നത്. എന്റെ മോള് നഷ്ടപ്പെട്ട അന്ന് മുതൽ ഈ അമ്മ ജീവിക്കുന്നത് മരവിച്ച മനസ്സുമായാണ്. നിങ്ങൾ രണ്ടുപേരും എനിക്കൊരുപോലെയാണ്. നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കണ്ടു വേണം ഈ അമ്മയ്ക്ക് ആശ്വസിക്കാൻ. നിങ്ങളും കൂടി ഇങ്ങനെയായാൽ എനിക്ക് താങ്ങാനുള്ള കരുത്തില്ല മക്കളെ. നീ സിംഗപ്പൂരിൽ പോയി ബിസിനസ്സുമായി ഇടപെടുമ്പോൾ മനസ്സിന്റെ ഭാരമെല്ലാം കുറയും. ക്രമേണ എല്ലാം ശരിയാകും. അപ്പോൾ നിന്റെ മനസ്സിന്റെ ഭാരമോ? അത് ഞാൻ ഇറക്കി വയ്ക്കും. ആ, ഇതാ ടിക്കറ്റ്. ഇനി മോൻ തിരിച്ചു വരുമ്പോ അമ്മയ്ക്കൊരു സമ്മാനം കൊണ്ടുവരണം. എന്താ അമ്മ വേണ്ടത്? നിന്റെ ഭാര്യ. അമ്മേ. അതെ മോനെ, നീ സന്തോഷമായിട്ടിരുന്നാലേ എന്റെ മോളുടെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. നിന്റെ കൊച്ചു മുതലാളി ഉണ്ടാ? ഇല്ല, അച്ഛന്റെ കൂടെ മദ്രാസിൽ പോയി. എങ്ങോട്ടാ? മദ്രാസ്. ഓ, അവിടെയായിരിക്കും ജോലി അല്ലേ? അല്ല. ഇത് അമ്മയാണോ? അതെ. ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. എവിടെയാണെന്നൊരു പിട്ടുത കിട്ടുന്നില്ല. സോറി, പേരെന്താണ്? സുരേഷ്. സുരേഷ്? സുരേഷ് കുമാർ. ആ, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ അല്ലേ? ഏ, അതെ. ബൈ ദ വേ, മൈ നെയിം ഈസ് വി എം പിള്ള. മദ്രാസി പോലീസിൽ ഒരു എസ് ഐ ജൂനിയർ. ഗ്ലാഡ് ടു ബി. സെയിം ടു യു. അടുത്ത് തന്നെ ഐ ജി ആവും. അതിനായിട്ട് റെക്കമെൻഡേഷന് വേണ്ടി പോയതായിരുന്നു. എവിടെ? കേരളത്തിലും? അതെ. അവിടെയല്ലേ അദ്ദേഹം ഇരിക്കുന്നത്? എവിടെ? നമ്മുടെ ഗുരുവായൂര്. നമ്മുടെ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ കണ്ടു തൊഴാൻ പോയതായിരുന്നു. ആട്ടെ, സുരേഷ് എന്തിനാ മദ്രാസിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു ജോലി തരും. ഓ ഗോഡ്, യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ ഒരു ജോലി തേടി അറിയുകയോ? ആർ യു കംപ്ലീറ്റഡ് യുവർ സ്റ്റഡി? ഇല്ല. പോയി. അങ്ങനെ വേണ്ടി വന്നു. അത് ശരി. എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്നോട് അങ്ങനെ ഒരാൾ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഏതായാലും സുരേഷിനെ പോലുള്ള ഒരാൾക്ക് ജോലി തേടി മദ്രാസിൽ അറിയേണ്ടി വരില്ല. ഹലോ പിള്ളച്ചേട്ടാ. ഹലോ. ഗുരുവായൂരപ്പന് സുഖമാണോ? സുഖം, പരമസുഖം. പുള്ളി വലിയ സന്തോഷത്തിലാ. പിള്ളച്ചേട്ടന് പ്രൊമോഷൻ കിട്ടിയതിന് കൈക്കൂലിയായി തുലാഭാരം നടത്താൻ ചെന്നതുകൊണ്ടായിരിക്കും. അല്ല, നീ കൂടെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പിന്നെ നിങ്ങളുടെ കൂടെ അമ്പലത്തിൽ വരാൻ എനിക്ക് വട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാവും. മിസ്റ്റർ സുരേഷ്,
ഇതാണ് മിസ് ലത. ഈ കാണുന്ന പോലെ ഒന്നല്ല, കാന്താരിയാണ്. ആ എന്റെ അമ്മാവന്റെ മകൾ. വരും, നമുക്ക് അകത്ത് പോവാം. വരുന്നേ. അവൻ വന്നു. വന്നു. യാത്രയെല്ലാം സുഖമായിരുന്നോടാ? സുഖമായിരുന്നു. സോറി, ഞാൻ പറഞ്ഞില്ലേ ഇത് എന്റെ അമ്മാവൻ. ഇവരൊക്കെ ഇത് മിസ്റ്റർ സുരേഷ്, സുരേഷിന്റെ അമ്മ. സുരേഷ് കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആണ്. ഓഹോ. ഒരു ജോലി തേടി മദ്രാസിൽ വന്നതാണ്, ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. നീ ഇപ്പൊ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നോണ്ടാണ് നിനക്ക് പ്രൊമോഷൻ കിട്ടിയത്. തൽക്കാലം ഇവര് നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ. ആയിക്കോട്ടെ. ഇത്രയും വലിയ വീട്ടിൽ ഞാനും എന്റെ മോളും ഇവനും മാത്രമേ തന്നെയല്ല, എന്റെ മോൾക്ക് സതീഷിന്റെ അമ്മ അല്ല സുരേഷിന്റെ അമ്മ ഒരു കൂട്ടുമായല്ലോ. മോള് പഠിക്കുകയാണ്. അതെ, പഠിക്കുകയാണ്. അവളെ 10-ാം ക്ലാസ്സിൽ എത്തിയപ്പോ അവിടെ ഒന്ന് വീണു. അവിടെ ഒരു 3 വർഷം ഇരുന്നു. ഇനി അവൾ അച്ഛൻ പറയുകയാണെങ്കിൽ ഇനി ഒരു 3 വർഷം ഇരിക്കും. അല്ലല്ല, എനിക്ക് പനി വന്നിട്ടാ. അതെ, കേട്ടോന്നേ, ഇവൾക്ക് പരീക്ഷ സമയത്ത് ഒരു പനി വരും. പരീക്ഷ കഴിഞ്ഞാൽ പനി മാറും. അതാണ് പരീക്ഷാ പനി. അത് ഇവൾക്ക് മാത്രല്ല, ഇവളുടെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും കാണും. ഇല്ലെന്ന് പറഞ്ഞുകൂടാ, നീ എന്റെ മുറപ്പെണ്ണല്ല. മോളെ ഇവർക്ക് മുറിയൊക്കെ ഒന്ന് കാണിച്ചു. എടാ, ഇന്ന് ചാർജ് എടുക്കേണ്ട ദിവസമല്ലേ, വേഗം കുളിച്ച് റെഡിയാകാ. ഞാൻ ഇത്രയും വേഗം താമസിക്കാൻ ഒരിടം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിചാരിക്കാത്തതാണ് മോനെ ജീവിതത്തിൽ നടക്കുന്നത് പലതും. അതിന്റെ പേരാണ് വിധി. വിധി. അമ്മാവ, ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അമ്മാവൻ അനുഗ്രഹിക്കുന്നു. എന്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സുരേഷിന്റെ ജോലിക്കാരി, അതെല്ലാം ഞാൻ ഏറ്റു. രാഹുകാലത്തിന് മുമ്പേ പോയി ചാർജ് എടുക്കുക. ഓക്കെ. പോയിട്ട് വരാമേ. മോനെ പുതിയ സ്ഥലമാ, സൂക്ഷിച്ചു പോണം കേട്ടോ. സുരേഷ് എങ്ങോട്ടാ? ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കാണാനുണ്ട്. ജോലിക്കാര്യത്തെ പറ്റി ഞാൻ അവർക്ക് എഴുതിയിരുന്നു. ഓഹോ, ഏത് തരം ജോലിയാണ് സുരേഷിന് ഇഷ്ടം? അഭിമാനം വിൽക്കേണ്ടി വരാത്ത ഏത് ജോലിയും ഞാൻ ചെയ്യും. അപ്പൊ ജോലി കിട്ടാൻ പ്രയാസമില്ല. എന്റെ കൂടെ വർക്ക്ഷോപ്പിലേക്ക് വാ. വർക്ക്ഷോപ്പിൽ ഒരു ജോലി തരണമെന്നാണ് മഹേശ്വരന്റെ ഓർഡർ. മോളെ,